ഞാനിപ്പൊ വൈഗൈ ഡാമിന്റെ ഡാമിന്റെ അപ്സ്ട്രീം സൈഡിലാണ്, അതായത് വെള്ളം തടഞ്ഞു നിർത്തിയേക്കുന്ന ഭാഗത്താണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് കേട്ടോ. ഇവിടെ വരെ നമുക്ക് കയറി വന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇത് നല്ല ഉറപ്പാണോന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഈ ഭാഗത്തിൻ്റെ പടങ്ങൾ പലരും ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും, കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ സൈഡിൽ നിട്ടുതരാം, ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള മുല്ലപ്പെരിയാർ ഡാമാണെങ്കിൽ പോലും എന്തുകൊണ്ട് നമ്മളെ ആരെയും അങ്ങോട്ട് കടത്തി വിടുന്നില്ല, നമുക്ക് എന്തുകൊണ്ട് അവിടെ പോയി നിന്ന് ഇതുപോലെ ഈ പറഞ്ഞ അപ്സ്ട്രീം സൈഡിലൊന്നും പോയി നോക്കാൻ പറ്റുന്നില്ല. സെക്കൻഡ് വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാട്ടോ. തമിഴ്നാട്ടിലെ തേനി ഇന്ന് വൈഗൈ ഡാമിലേക്ക് പോകുന്ന വഴിയിലാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞാൻ തമിഴ്നാട്ടിലുണ്ട്. നമ്മൾ മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം തമിഴ്നാട്ടിലേക്ക് വരുന്ന കൂട്ടത്തിൽ നമ്മളും ഒരു തമിഴ്നാട്ടിലൂടെ ഒരു യാത്രയായിരുന്നു. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായം, അതായത് മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയായിരുന്നു. കൂടാതെ നമ്മുടെ കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ നമ്മൾ കണ്ടത് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ഉള്ള വെള്ളം തമിഴ്നാട്ടിലേക്ക് എങ്ങനെ കൊണ്ടുവരുന്നു, ആ കൊണ്ടുവരുന്ന രീതികൾ, അതുകൂടാതെ പവർ ജനറേഷനും പിന്നെ ഒരുപാട് കൃഷിത്തോട്ടങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. കൂടാതെ സാധാരണക്കാരായ കുറേ ആളുകളുടെ ഒക്കെ അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾ വളരെ റിസ്ക് എടുത്ത് ആ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ കാണുക. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ പോകുന്നത് വൈഗൈ ഡാമിലേക്കാണ്. അതായത് മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം ഈ പരിപാടികളെല്ലാം കഴിഞ്ഞിരുന്നുകൊണ്ട് സ്റ്റോർ ചെയ്യുന്നത് ഈ വൈഗൈ ഡാമിലാണ്. അപ്പോൾ വൈഗൈ ഡാമിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീട് ഇവിടുന്ന് പല സ്ഥലങ്ങളിലേക്കും പിന്നെയും കൃഷിക്കും ഒക്കെ ആയിട്ട് ഈ വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ വൈഗൈ ഡാമിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഈ എപ്പിസോഡിലൂടെ അറിയാൻ പറ്റും. കൂടാതെ അവിടെ നമുക്ക് ആൾക്കാരോടൊക്കെ ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ചോദിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ലൈഫ് ട്രാവലിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നതുണ്ട് എൻ്റെ പുറകുവശത്തുണ്ട്, ഇവിടെ എല്ലാം കൃഷിത്തോട്ടങ്ങളാണ് കേട്ടോ. ഇതിപ്പോൾ എന്തോ ഒരു കൃഷിക്കുള്ള ഒരു വിത്ത് പാകി ചെറുതായിട്ട് കെടുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ചോളമാണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ സ്ഥലത്ത് നമ്മൾ ചോളത്തിൻ്റെ കൃഷിയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ തേനി ടൗണിൽ നിന്ന് വൈഗൈ ഡാമിലേക്ക് പോകുന്ന വഴിക്ക് ദേ ഇങ്ങനെ ഒരു ചെറിയ കട കണ്ടു. എനിക്ക് എപ്പോഴും ചെറിയ കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ നമുക്കിവിടെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും ഉണ്ടല്ലോ ഈ വലിയ കടയിൽ നിന്ന് കഴിക്കാതെ ഇതുപോലത്തെ ചെറിയ കടയിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായി. ഈ തമിഴ്നാട്ടിൽ നിന്ന് കഴിച്ചാലേ നല്ല ഒന്നാം തരം ദോശയും വടയും ഒക്കെ കൂട്ടി നല്ലൊരു പിടുത്തം പിടിച്ച്. പിന്നെ ഞാൻ വേറെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിൽ വന്നപ്പോൾ തൊട്ട് ഇപ്പോൾ വരെയും ഹോട്ടലിലെല്ലാം പ്ലേറ്റിന് വരെ ഇലയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇല ആദ്യം കൊണ്ടിടും, പിന്നെ കുറച്ച് വെള്ളം കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് ഇലയൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം അതിൽ വേണം കഴിക്കാനായിട്ട്. എന്തായാലും കൊള്ളാം, സൂപ്പർ ഫുഡായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഇതേ ഇങ്ങനെ ഒരു വീടും പരിസരമൊക്കെ കണ്ടു. അതിൻ്റെ പുറകിൽ നല്ല ചോളത്തിൻ്റെ കൃഷിയാണ്. അപ്പോൾ അതൊന്ന് പോയി കണ്ടേച്ച് വരാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേ നമ്മുടെ പെനിക്വിക്കിനെ പറ്റിയുള്ള രണ്ട് അഭിപ്രായം കൂടി ചോദിച്ചേക്കാം. ആരെയും കാണുന്നില്ലല്ലോ അവിടെ. അവിടെ ഒരു അമ്മയുണ്ട്. അമ്മ വണക്കം. ഇത് ചോളം ചോളം ഇത് എവ്വളോ നാളാകും ഇത് ആയി വരതുക്ക്? രണ്ട് മാസം ആകും. ഇതല്ല ഉള്ളു നമ്മതാടിയേ. എന്നെക്കാട്ടിലും ഹൈറ്റിലാ കേട്ടോ നിൽക്കുന്നത്. ദേ ഇതുണ്ടോ, നമ്മളെക്കാട്ടിലും ഹൈറ്റിൽ നിൽക്കുന്നത് ചോളമാണ്. അപ്പൊ ഈ കാണുന്നത് ചോളത്തിന്റെ പൂവാ കേട്ടോ. ഇതേ ശരിക്കും ചോളം ഉണ്ടായി നിൽക്കുന്നത് ഇവിടെ കേട്ടോ. അത് ഇങ്ങനെ ഉണ്ടായി വരുന്നതേ ഉള്ളതുണ്ടോ. അങ്ങനെയാണ് ചോളം ഉണ്ടായി വരുന്നത്. അപ്പൊ ഈ അമ്മയോട് നമുക്ക് നമ്മുടെ മുല്ലപ്പെരിയാർ അയ്യാ പറ്റി ചോദിക്കാം. പേര് എപ്പിടി അമ്മ? വെള്ളയമ്മ. ഓക്കെ അമ്മ, ഞാൻ വന്ന് നമ്മ മുല്ലപ്പെരിയാർ അയ്യാ ഇരിക്കില്ലേ, ജോൺ പെനി കുക്ക്, അവരെ പറ്റി ഉങ്ങൾക്ക് രണ്ട് വാർത്ത ചൊല്ല മുടിയുമോ? ഇല്ല, ഇന്ന് മുല്ലപ്പെരിയാർ അയ്യാ ഇല്ലേ, മുല്ലപ്പെരിയാർ അണയ കെട്ടുന്ന അയ്യാ, അവരെ ഉങ്ങൾക്ക് തരുമാ? തരിയാ. മുല്ലപ്പെരിയാർ അണയെ പറ്റി ഉങ്ങൾക്ക് തരുമാ?
இந்த முல்லைப்பெரியார் அணை இருக்குல்ல நம்ம கேரளாவில இருக்க அணை அந்த தண்ணியே கிட்டுவாரு அணை கட்டுக்கு வரே இந்த அணை கட்டுக்கு வரே இப்போ வருது நம்மள தண்ணியே விட்டு தரந்து விட்டுறாங்கல ஆமா அங்க அந்த அணை ரொம்ப பழசு 126 வருஷம் ஆச்சு அவங்க கேரளாவில ஒரு 50 லட்சம் மக்களுக்கு உயிருக்கு ஆபத்தா இருக்காது அப்புறம் என்ன புது அணை கட்டலாமா இது பழசுனா உடைஞ்சிருச்சா अम्मचे मुलपरिया डामे पी याद अल कृषि अम्मची अम्मचे पणिये अगले या चोच्चा पड़े अण अल पोटिप 50 लक्ष पे मरीपये चो अब पोटे मुंबे कटोन अम्मची साधारण और मनसिप्राय कटो अब नमुक वैग अणकटे अब यानि वे रोड सैड कृषि कहो संभव नोक परतीद परती कृषि कंप्लीट अब इवे जोलिने कुछ चेचीमर परती एव उयर वो इवे वरू अः तुणी की आगे वर्ष ரொம்ப பழசா இருக்கு அதுக்கு ஏதாவது தகராறு வந்தா நம்ம கேரள மக்கள் 50 லட்சம் உயிருக்கு ஆபத்து அதெல்லாம் வராது நம்ம தமிழ்நாடு காரங்க கூட மாட்டாங்க அதெல்லாம் வராது அந்த தண்ணி தான் எங்களுக்கு விடணும் ஒரு புது டாம் கட்டறது உங்களுக்கு அபிப்ராயம் என்ன புது டாம் கட்டறதுன்னா விட மாட்டாங்க விட மாட்டாங்க ஏனா ரெண்டு தமிழ்நாட்டுக்கும் கேரளாக்கும் இணைப்பு இருக்குனால எங்களுக்கு பிரிச்சிட்டு அந்த தண்ணி எங்க வருது அந்த தண்ணி வரணும்ல எங்களுக்கு இல்ல புது டாம் கட்டனால தண்ணி வரும் இல்ல வராது இல்ல நீங்க மறச்சிக்கிருவீங்களா நாங்களுக்கு இன்னே நாங்க தமிழ்நாட்டுக்காரங்க விட மாட்டாங்க அதெல்லாம் விட மாட்டாங்க எங்களுக்கு குடிநீர் வேணுமே அப்ப அது உடைஞ்சு போனா என்ன உடைஞ்சு போனா உடையாது உடையாது அந்த காலத்துல முல்ல பெரியார் நல்லா கட்டிட்டார் நல்லா ஸ்ட்ராங்கா கட்டிட்டார் அது ஒன்னு ரெண்டு டேமேஜ் இருந்தா நீங்க அது வந்து சரி பண்ணிக்கங்க தண்ணி வேணும் எங்களுக்கு நாங்க இதெல்லாம் வைடம் நம்பி வியாபாரம் பண்ணி கஞ்சி குடிக்குறவங்க ஆமா அதெல்லாம் விட மாட்டாங்க தமிழ்நாட்டுக்காரங்க விட மாட்டாங்க கட்டவும் விட மாட்டாங்க போராடுவாங்க நீங்க கட்டிட்டா போறங்க தண்ணி எப்படி வருது அம்மா தண்ணி வந்து புது டாம் கட்டினாலும் அதே மாதிரி அதே இடத்துல டாம் கட்டி தண்ணி வரும் உங்களுக்கு சொந்தமான போதுல இந்த ஊருக்கு தண்ணி வர மாட்டேங்குது அப்புறம் நாளைக்கு நீங்க அங்க முல்ல பெரிய அந்த தண்ணி விடுவீங்களா எங்க நாட்டுக்கு எங்களுக்கு தான் சொந்தம்ங்க அப்ப இரண்டா இணைப்பு இருக்கு பெரிய மக்களா உங்களுக்கு குடி தண்ணி வேணும் பைய டேம் தண்ணி முல்ல பெரிய ஆறு தண்ணி உங்களுக்கு வேணும் உங்களுக்கு வேணும் குடி தண்ணி உங்களுக்கு வேணும் முல்ல பெரிய ஆறு தண்ணி உங்களுக்கு வேணும் ആൾക്കാർക്ക് ദേഷ്യമോ ഒന്നുമില്ല അവരുടെ ഒരൊറ്റ ആശങ്കയെന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ പുതിയ ഡാം കെട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വെള്ളം ഇപ്പൊ വരുന്ന പോലെ വരുമോ എന്നുള്ളതാണ് ഈ വെള്ളത്തെ ആശ്രയിച്ചാണ് ഞങ്ങൾ എല്ലാവരും ജീവിക്കുന്നത് അപ്പൊ ഈ പുതിയൊരു ഡാം നിങ്ങൾ കെട്ടുക എന്ന് പറയുന്നു കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെള്ളം തരും എന്നുള്ളത് എന്താ ഉറപ്പ് പഴയ കാലത്തില് അത് വളരെ സ്ട്രോങ് ആയിട്ട് കെട്ടിയിരുന്ന ഡാമാണ് അത് പൊട്ടിപ്പോവുകയല്ല ഞങ്ങൾക്ക് തണ്ണിയാണ് മുഖ്യമെന്ന് അവർ ഒറ്റ സ്വരത്തിൽ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ വൈഗൈ ഡാമിനടുത്തേക്ക് എത്തി കേട്ടോ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു 20 രൂപ പാർക്കിംഗ് ഫീസ് ഉണ്ട് അത് കൊടുത്തേച്ച് നമ്മൾ ഇവിടെയാണ് എൻട്രൻസ് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് വേണം അകത്തേക്ക് പോകാനും തോന്നുന്നു ഇങ്ങനെ ഒരു 5 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ നമുക്ക് വൈഗൈ ഡാം കയറി കാണാം പിന്നെ ഈ ഡാമിൻ്റെ മുൻഭാഗത്തൊരു വലിയ പാർക്ക് പോലെ ചെയ്തേക്ക് കേട്ടോ ഈ പാർക്കിനകത്ത് ഞാൻ കണ്ട ഒരു സങ്കടകരമായ ഒരു കാര്യം ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ നമ്മുടെ ഒരു ഗാന്ധിജിയുടെ സ്റ്റാച്ചു ആണ് എന്തോരം പക്ഷിയെ കാഷ്ടിച്ച് വെച്ചൊക്കെ നോക്കി വളരെ വിഷമം തോന്നി അത് കണ്ടപ്പോൾ ഗാന്ധിജീനെ കാക്കയ്ക്കും കിളിക്കുമൊക്കെ കാഷ്ടിക്കാൻ വേണ്ടി നിർമ്മിച്ചു വെച്ചേക്കുന്ന പോലെ തോന്നി ആ കാണുന്ന അതേ അവിടെയാണ് ഇതിൻ്റെ പവർ ജനറേഷൻ മറ്റു കാര്യങ്ങളൊക്കെ പക്ഷേ ഡാമിൻ്റെ കെട്ട് ഇതേ ഞാൻ നിൽക്കുന്ന ഇവിടം തൊട്ട് തുടങ്ങും കേട്ടോ ഇവിടം തൊട്ട് ഇങ്ങനെ ചെരിഞ്ഞ് അങ്ങ് വരെ പോയേക്കാണ് അതിൻ്റെ നീളമൊക്കെ എന്തേലും ഉണ്ടോ നോക്കാം മേളിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം അങ്ങ് ദൂരെ വരെ ഉണ്ട് ഡാം
അങ്ങനെ നമുക്ക് ഈ ഡാമിന്റെ രണ്ട് വശത്തോടെ എൻട്രി ഉണ്ട് കേട്ടോ. അതായത് അങ്ങേയറ്റത്തോണ്ട് ആ ഭാഗത്ത് ഒരു എൻട്രി ഉണ്ട്. അതുകൂടാതെ ഇപ്പൊ ഞാൻ വന്നേക്കുന്ന ഈ ഒരു എൻട്രി ഉണ്ട്. രണ്ട് സ്ഥലത്തോടെ നമുക്ക് ഡാമിലേക്ക് വരാം. ഇതിനുള്ള എത്ര സുതാര്യമായിട്ട് നമുക്ക് ഡാമിനെ കാണാമെന്ന് നോക്കിയേ. ഇതുണ്ടോ ഡാമിന്റെ ഈ മെയിൻ കെട്ടെ നമുക്ക് തൊടാം. ഉണ്ടോ ഇതാണ് ഡാമ്. നമുക്കിങ്ങനെ മേളിലേക്ക് നേരെ കയറിപ്പോ. ഈ ഡാമിന്റെ നിർമ്മാണം ഒരു ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ. ഇതുണ്ടോ ഇതുപോലെ കല്ലിങ്ങനെ വെട്ടിയെടുത്ത കല്ലാണ് മൊത്തം. എത്രയോ ലക്ഷക്കണക്കിന് കല്ലുകളാണെന്നറിയാമോ. അങ്ങ് വരെ അതെ അവിടെ തീർന്നിട്ട് അങ്ങ് ഏറ്റം വരെ കാണുന്ന അങ്ങോട്ടെല്ലാം ഇതേപോലെ തന്നെ കല്ല് വെട്ടിയ കല്ലുകൊണ്ടാണ് ഇത് പണിതേക്കുന്നത് കേട്ടോ. ഓഹ് എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ മോനെ, അയ്യോ. ഇത് നമ്മൾ ഫസ്റ്റ് ഡാമിലേക്ക് കയറി വരുമ്പോൾ ഉള്ളൊരു കാഴ്ച കേട്ടോ. കടൽ കാണുന്ന പോലെ കണ്ണത്ത ദൂരത്തോളം വെള്ളം ഇങ്ങനെ പരന്ന് കിടക്കുക. ഞാനിപ്പോൾ വൈഗൈ ഡാമിൻ്റെ അണക്കെട്ടിൻ്റെ കെട്ടിൻ്റെ മേളിലേക്ക് കയറി നിൽക്കുന്നത് കേട്ടോ. ദേ ഡാമെ കൂടെ ഇങ്ങനെ ചുമ്മാ നടക്കാം. ഇവിടെ ഒക്കെ ആളുകൾ വന്നിരിപ്പുണ്ട്. ദേ അങ്ങോട്ട് ദൂരെ അങ്ങോട്ടും നമുക്ക് നടക്കാം. ഇത് ഈ അണക്കെട്ടിൻ്റെ മേളിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കയറി നിൽക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടൊരു വ്യൂ കാണാം ഇവിടുന്ന്. ദേ അവിടെ ആ പവർ സ്റ്റേഷൻ്റെ വ്യൂ കാണാം. അതുകൂടാതെ നമ്മൾ വന്ന വഴി ദേ വെള്ളം ഒഴുകി പോകുന്നത്. ഈ സൈഡ് പോലെ തന്നെ അപ്പുറത്തെ സൈഡിലും അങ്ങോട്ട് ഡാമിലേക്ക് കയറാനുള്ള എൻട്രൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ടും കൂടി ഒന്ന് പോകാം. ഞാൻ ആലോചിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 5 രൂപ മാത്രം മുടക്കി കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഈ ഡാം ഒന്ന് കാണാം. അതായത് ഒരാളും ഒരാശങ്കപ്പെടേണ്ട കാര്യമില്ല. അത്രയും ഡാമിനെ കുറിച്ച് അവർക്ക് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണല്ലോ ആരെ വേണമെങ്കിലും ഏത് പൊതുജനത്തിനും ഇവിടെ നിന്ന് 5 രൂപ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഡാം കയറി കാണാം. നോട്ട് ദ പോയിന്റ്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പരിസരത്തേക്ക് ഒരു മനുഷ്യനെ അടുപ്പിക്കും അവർ. അപ്പോൾ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് അധികം ഉച്ചത്തിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പോരായ്മകളൊന്നും എടുത്ത് പറയാൻ പറ്റത്തില്ല കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ പണി വേറെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഡാമിൻ്റെ ഈ വൈഗൈ ഡാമിൻ്റെ വേറെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ ഡാമിൻ്റെ ഈ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ അങ്ങേക്കര നമുക്ക് ഒരുപാട് ദൂരത്താണ് കാണുന്നത്. നല്ല ഇതിൻ്റെ റിസർവോയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ട് അങ്ങേയറ്റം വരെ കിടക്കുകയാണ്. അതിൻ്റെ അപ്പുറത്തായിട്ട് കുറച്ച് മലനിരകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ കുറച്ച് മലയും മേഘത്തോട് മുട്ടി നിൽക്കുന്ന മലകളൊക്കെ കാണാൻ പറ്റും. ഈ സൈഡിലാണെങ്കിലും അതെ. പിന്നെ ഈ ഡാമിൻ്റെ ഈ കെട്ടിൻ്റെ അങ്ങേയറ്റം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നല്ലൊരു ദൂരമുണ്ട് കേട്ടോ. അങ്ങ് ദൂരം വരെ ഈ ഡാമിനെ പറ്റി കുറച്ചുകൂടെ കൗതുകപരമായ കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. അതിപ്പോൾ ഈ സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ദൂരം ഇവിടുന്ന് അത്രയും ദൂരമല്ലേ കാണുന്നുള്ളൂ. ഇനി അപ്പുറത്തെ സൈഡെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ദൂരമുണ്ട്. നമുക്ക് താഴെ ഇറങ്ങി പോയിട്ട് വണ്ടി എടുത്തുകൊണ്ട് ആ പാലത്തെ കൂടെ അപ്പുറത്തെ സൈഡ് പോയിട്ട് അതിലേയും കൂടി ആ സൈഡിൽ കൂടെ ഒന്ന് കയറി നോക്കാം. നമുക്ക് ഡാമിൻ്റെ തൊട്ടടുത്തൂടെ ഇനി നടക്കാം കേട്ടോ. നമുക്ക് തൊട്ടൊക്കെ നോക്കാം. ഇതിൻ്റെ എല്ലാം ചോർച്ചയുണ്ടോ, ഇതിനെ എല്ലാം വല്ല ഇളകുന്നുണ്ടോ, ഇത് സ്ട്രോങ് ആണോ എന്നൊക്കെ നമുക്ക് തൊട്ട് വേണം നോക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ല. ഡാമെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വേണം കാണിക്കാനായിട്ട്. പൊതുജനങ്ങൾക്ക് മുമ്പിൽ അങ്ങോട്ട് തുറന്നങ്ങ് വെച്ച് കാണിച്ചു കൊടുക്കണം ഇവിടെ ഒരു കുഴപ്പമില്ല എന്നുള്ളത്. ശരിക്കും ഡാമൊക്കെ അങ്ങനെ വേണ്ടത്. അപ്പോഴല്ലേ ആൾക്കാർക്ക് ഒരു വിശ്വാസം ഉണ്ടാവുള്ളൂ. ഇത് ഡാം ഒരു കാണാൻ പറയാത്ത കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലേക്ക് ഒരു മനുഷ്യനെ അടുപ്പിക്കാതെ വെക്കുമ്പോഴാണ് ആളുകൾക്ക് സംശയം വരുന്നത്. അങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ആ ഡാമിന് എന്തെങ്കിലും കാര്യമായ കേടുപാടും ഉണ്ടായിരിക്കും. കാരണം നമ്മൾ അങ്ങോട്ട് ചെന്ന് കണ്ടുപിടിച്ചെങ്കിലോ, ചാനലുകാരും പത്രക്കാരും ഒക്കെ അങ്ങോട്ട് ചെന്ന് അതിൻ്റെ കേടുപാടുകളൊക്കെ കണ്ടുപിടിച്ചെങ്കിലോ എന്നോർത്തിട്ടാണ് അങ്ങോട്ട് കയറ്റിവിടാത്തത്. ഇവിടെ അങ്ങനൊരു പ്രശ്നമില്ല, ഉറപ്പല്ലേ. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഒന്ന് കണ്ടേച്ച് പോകാം. തൊട്ട് നോക്കാം, ഡാമിൻ്റെ മേളിൽ കയറി നിന്ന് നോക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്കിപ്പോൾ അപ്പുറ സൈഡിലേക്ക് പോ. പാട്ടി നല്ല ഇരിക്കാ. ഇതന്നെ അയ്യോ ரொம்ப ஈச்சையா இருக்கு. தேனி அது என்னதுல்ல கெட்டது கிடையாது. ஆ தேனிச்சையா. தேனி. இது எவ்வளவு? 20. 20 ரூபாய் ரொம்ப ஜாஸ்தியா இருக்கு. அய்யய்யோ அது ஜாஸ்தியா மாங்க சீசன்ல இல்ல இப்ப. ஏதாவது அம்மச்சிக்கு ஒரு பிசினஸ் கொடுத்தேக்காம். ஒரு மாங்கா மேடிக்கம். இதൊക്കെ தமிழ்நாட்டுல வந்து கഞ്ഞി நமக்கு இது போல சாதனங்கள் எல்லாம் கிட்டும் கேட்டோ. ஆமா. அப்ப நம்ம அப்புற சைடுல இருந்து இப்பறத்துக்கு வந்து கேட்டோ. இதான ஒரு மெயின் என்ட்ரி ஆயிட்டு பரிగణிக்கப்படாவன ஒரு சம்பவம். അപ്പോൾ ഇവിടെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വൃത്തിയായിട്ടുള്ളൊരു പാർക്ക് കാണാം കേട്ടോ. ഡാമിലോട്ട് കയറുന്ന വഴിക്ക് ഇവിടെ പിന്നെ നമുക്ക് കുറച്ച് ഷട്ടറുകൾ കാണാം കേട്ടോ. അതേ മേളിൽ കാണുന്ന ഷട്ടറുകളാണ്. പിന്നെ ഇത് ഈ കാണുന്നത് ഇതുണ്ടല്ലോ, ഈ ഡാമിനോട് ചേർന്ന് ഈ കാണുന്നത് ഡാമിൻ്റെ ഗാലറിയിലേക്ക് പോകാനായിട്ടുള്ള ഒരു എൻട്രിയാണ് കേട്ടോ. ഇത് പൂട്ടിയിട്ടേക്കുക, അതുകൊണ്ട് ആർക്കും പ്രവേശനമില്ല. ഇതുണ്ടോ ഇങ്ങനെ അകത്തേക്ക് പോയി നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഈ ഡാമിന് വല്ല ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അകത്ത് കയറിപ്പോയി കാണാൻ പറ്റും. അപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഗാലറിയിലേക്ക് നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ ജീവൻ മടയം വെച്ച് പോകണം. ചിലപ്പോൾ തോക്കുമായിട്ട് അവിടെ ആൾ നിൽപ്പുണ്ടായിരിക്കും. പരിസരത്തേക്ക് എന്നാൽ വെടിവെച്ച് കൊല്ലും. അല്ലെങ്കിൽ നമുക്ക് അകത്ത് കയറിയിട്ട് അതിൻ്റെ ലീക്കേജ് ഒക്കെ ഒന്ന് കണ്ട് പേടിക്കാമായിരുന്നു. അപ്പോൾ അത് കണ്ട് നമ്മൾ പേടിച്ച് ബോധം കെട്ട് വീഴാതിരിക്കാൻ വേണ്ടിയായിരിക്കും നമ്മളെ ആരെയും വെച്ചാൽ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരെ പോലും അങ്ങോട്ടൊന്നും കയറ്റിവിടത്തുമില്ല. അവിടുത്തെ ഒരു കാഴ്ച നമുക്ക് കാണാനും പറ്റത്തില്ല. നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ ഇതുപോലെ ഓരോ കല്ല് വെട്ടിയ കല്ലുകൾ കൊണ്ട് മാത്രം അടുക്കി പണിതിരിക്കുന്ന ഡാമാണ്. നല്ല ശ്രമകരമായിട്ടുള്ളൊരു ജോലിയായിരുന്നിരിക്കും ഇത്. അപ്പോൾ ഞാൻ ഈ വൈഗൈ ഡാമിൻ്റെ ഇപ്പുറവശത്ത് കയറി ഇങ്ങനെ മേളിൽ കയറി ചുമ്മാ ഇരിക്കുക കേട്ടോ. ഇവിടെ നമ്മളെ ശല്യപ്പെടുത്താൻ ആരുമില്ല, ഓടിച്ചു വിടാൻ ആരുമില്ല, ഇവിടെ കയറരുതെന്ന് പറയാൻ ആരുമില്ല.
ഒരു കുഴപ്പമില്ലല്ലോ, നമുക്ക് ഇവിടെ കയറി വന്ന് തൃപ്തിയായിട്ട് ഈ കാഴ്ചകളെല്ലാം കണ്ടുപോകാൻ പറ്റും. അപ്പോൾ നോക്കിയാൽ ഞാനിപ്പോൾ വൈഗൈ ഡാമിൻ്റെ അപ്സ്ട്രീം സൈഡിലാണ്, അതായത് വെള്ളം തടഞ്ഞു നിർത്തിയേക്കുന്ന ഭാഗത്താണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് കേട്ടോ. ഇവിടെ വരെ നമുക്ക് കയറി വന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇത് നല്ല ഉറപ്പാണോന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. അത്ര സുതാര്യമായിട്ട് നമുക്കിവിടെ കാഴ്ചകളൊക്കെ കണ്ട് ഇത്ര അടുത്തുവരെ നോക്കാൻ പറ്റും. നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഈ ഭാഗത്തിൻ്റെ പടങ്ങൾ പലരും ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും, കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ സൈഡിൽ നിട്ടുതരാം, ഒന്ന് കണ്ടു നോക്ക്. അതിൻ്റെ അപ്സ്ട്രീം സൈഡിൽ ഡാമിൽ വെള്ളം തട്ടി നിൽക്കുന്ന ആ ഭാഗത്തെ അവസ്ഥ ഒന്ന് കണ്ടു നോക്ക്. എന്നിട്ട് ഇവിടുത്തെ ഈ ഭാഗം കണ്ടു നോക്കുക, ഇവിടുത്തെ കോൺക്രീറ്റിൻ്റെ ഒക്കെ കട്ടിയുണ്ടോ, നല്ല തിക്കായിട്ട് കല്ലൊക്കെ വെട്ടിയെടുത്ത് എത്ര വെടിപ്പായിട്ടാണ് ചെയ്തേക്കെ നോക്കിക്കേ. അങ്ങ് കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാട്ടർ ലെവലൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്, എത്ര അടി വെള്ളമുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ വന്നൊന്ന് നോക്കി കാണാൻ പറ്റുന്ന പോലെയാണ്. ഇപ്പോൾ ഇവിടെ മേളിൽ കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരെ പോയി കാണാൻ പറ്റും, പക്ഷേ താൽക്കാലികമായിട്ട് ഇവിടെ പവർ എടുക്കുന്ന ആയതുകൊണ്ട് ഇവിടെ അടച്ചു വെച്ചേക്കുവാണ്. അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി എന്നിട്ട് എത്ര അടി വെള്ളമുണ്ടെന്നുള്ളത് വരെ നമുക്ക് നോക്കി അറിയാൻ പറ്റും. മറിച്ച് നമ്മുടെ ഡാമിൻ്റെ കാര്യത്തിൽ അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, അതിൻ്റെ പരിസരത്തേക്ക് പോലും നമുക്ക് ആർക്കും പോയി കാണാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പം ഡാമിൻ്റെ കപ്പാസിറ്റി ഇപ്പം എന്തര വെള്ളം നിറഞ്ഞ് കിടപ്പുണ്ടെന്നുള്ളത് നമുക്ക് ഇവിടെ ഇറങ്ങി നിന്നൊക്കെ നോക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഈ ഡാമിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ നടക്കുവാണ്. പക്ഷേ ഈ ഡാമിൻ്റെ അങ്ങേയറ്റം വരെ നമുക്ക് നടന്നു പോകാമെന്ന് പറഞ്ഞാൽ എത്തുമല്ല, ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോയാലേ എത്തുള്ളൂ. കാരണം അങ്ങോട്ടേക്ക് നോക്കി അത്രയും ദൂരം എന്ന് പറയുന്നത് ഏകദേശം 3560 മീറ്ററാണ് നീളം ഈ ഡാമിൻ്റെ കെട്ടിൻ്റെ നീളം. അതായത് നമ്മൾ അങ്ങേയറ്റം തൊട്ട് ഈ ഡാമെന്ന് പറയുന്നത് 3560 മീറ്ററാണ് ഇതിൻ്റെ നീളമെന്ന് പറയുന്നത്. അതായത് ഏകദേശം 11680 അടിയാണ് ഇതിൻ്റെ നീളം. അതുപോലെ അതിൻ്റെ പൊക്കമെന്ന് പറയുന്നത് 111 അടിയാണ് ഈ ഡാമിൻ്റെ പൊക്കമെങ്കിലും ഏകദേശം 71 അടി വെള്ളമാണ് നമുക്ക് ഇതിൻ്റെ ഈ ഡാമിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 71 അടി വെള്ളമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ഇതുണ്ട് ഇവിടെ നിറഞ്ഞ ആ കല്ലുകൾ വെച്ചിങ്ങനെ ഒരു അടയാളം പോലെ വെച്ചേക്കുവാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം 71 അടി വെള്ളം നിറഞ്ഞു കിടപ്പുണ്ട്. കാരണം ഇപ്പം മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം കൂടുതലായിട്ട് തുറന്നു വിട്ട് കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ പരമാവധി സംഭരണശേഷി വെള്ളം നിറഞ്ഞു കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇവിടുന്ന് തന്നെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഏകദേശം 6 MW വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നോക്കി ഇവിടെ ഒരു മലയൊന്നും ഇല്ലാത്ത നിരപ്പമായ സ്ഥലത്ത് ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ട പദ്ധതി ചെയ്തു വെച്ചേക്കുന്ന ഈ ഒരു ആൾക്കാരെ നമ്മൾ അംഗീകരിക്കണ്ടേ. അവർ വെള്ളത്തിന് എത്രത്തോളം പ്രാധാന്യം കാണുന്നുണ്ട്, നമുക്കവിടെ നമ്മുടെ മനുഷ്യജീവൻ എത്രത്തോളം നമ്മൾ പ്രാധാന്യം കണ്ട് നമ്മൾ ഒച്ച വയ്ക്കുന്നുണ്ടോ അതുപോലെ വെള്ളത്തിന് വേണ്ടി ഇവിടുത്തെ ആൾക്കാർ ഒച്ച വയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1959 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കാമരാജാണ് ഈ ഡാം ഉദ്ഘാടനം ചെയ്തത്. ഇത്രയും വലിയൊരു പദ്ധതി അവർ ചെയ്തല്ലോ. ഇങ്ങനത്തെ ഒരു പദ്ധതിയെ പറ്റി നമുക്കിപ്പോൾ ആലോചിക്കാൻ പറ്റുമോ? നമ്മൾ എത്ര നാളായിട്ട് മുറവിളി കൂട്ടുവാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണം, ഇവർക്ക് കൂടുതൽ വെള്ളം കൊടുത്തായാലും അവിടുത്തെ ജലനിരപ്പ് കുറച്ചുകൊണ്ടൊന്നും നമുക്കൊരു സേഫ്റ്റി ആവശ്യമാണെന്ന് നമ്മൾ എത്ര ആൾക്കാരാണ് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയൊക്കെ നമ്മൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ ആരും തിരിഞ്ഞു നോക്കുന്നില്ല, തമിഴ്നാടും തിരിഞ്ഞു നോക്കുന്നില്ല, കേരളവും തിരിഞ്ഞു നോക്കുന്നില്ല, കേന്ദ്ര സർക്കാരും തിരിഞ്ഞു നോക്കുന്നില്ല, സുപ്രീം കോടതി പോലും നമുക്ക് യാതൊരു തരത്തിലുള്ള വിലയില്ല. നമ്മുടെ ജീവൻ എന്നുള്ള ഒരു വലിയ കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്ന ഡാം. ഇങ്ങനത്തെ ഒരു പദ്ധതി നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ് എന്നേ തള്ളിപ്പോയനെ. ഇവിടെ ഒരു മലയുമില്ല, ഒരു മണ്ണങ്ങട്ടയില്ല. പക്ഷേ ഇവർ ഇത്ര പറഞ്ഞാൽ ഇത്രയും ദൂരം ഈ ഡാം ഇങ്ങനെ നേരെ തന്നെ അല്ല, ഈ നേരെ ഇങ്ങനെ പോയി ഇങ്ങനെ വളഞ്ഞ് അങ്ങേ അറ്റം വരെ ഉണ്ട്, 3.5 km ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡാം ഒരിക്കലും പണിയാൻ പറ്റുന്ന ഒരു ഭൂമിശാസ്ത്രപരമായ ഘടനയല്ല ഇവിടെ ഉള്ളത്. ഒറ്റ നിരപ്പായിട്ടുള്ള സ്ഥലമാണ് തമിഴ്നാട്. പക്ഷേ എന്നിട്ട് പോലും അവർ ഇതുപോലൊരു ഡാം കെട്ടി അവർക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളവും എല്ലാത്തിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ നമ്മുടെ ജീവന് ഭീഷണി ഉണ്ടെങ്കിൽ പോലും അവർ പരമാവധി അവിടുത്തെ ജലനിരപ്പ് ഉയർത്തി ഇവിടെ വെള്ളം കുറയാതെ ആളുകൾ കിട്ടുന്ന രീതിയിൽ ഗവൺമെൻറ് അവരുടെ കൂടെ നിൽക്കുന്ന ഒരു സമീപനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളിതൊക്കെ കണ്ടു പഠിക്കേണ്ടതാണ്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം, നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ റിസർവോയർ എന്ന് പറയുന്നത് വനപ്രദേശമാണ്, 8,000 ഏക്കർ വനപ്രദേശമാണ് അവിടെ വെള്ളം നിറഞ്ഞു നടക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു ബ്രഹ്മാണ്ഡമായ പ്രൊജക്റ്റ് ഇവർ ഈ നാട്ടിലെ ജലക്ഷാമത്തിന് വേണ്ടി ചെയ്തപ്പം അവർ ത്യജിക്കേണ്ടി വന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ഒരു വൈഗൈ എന്ന് പറയുന്ന ഒരു നദി മാത്രമാണ് ഒഴുകിക്കൊണ്ടിരുന്നത് 1959 മുമ്പ് വരെ. അപ്പോൾ ഈ കാണുന്ന ഈ ഭാഗങ്ങൾ മുഴുവൻ ഒരു നാട്ടുപ്രദേശമായിരിക്കും. എത്രയോ ആളുകളുടെ എത്ര ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലത്താണ് ഇപ്പോൾ ഈ വെള്ളം കയറി കിടക്കുന്നത്. പക്ഷേ അവരെ അതൊക്കെ ത്യജിച്ചുകൊണ്ട് മറ്റാളുകൾക്ക് വെള്ളം കിട്ടണം, നമ്മുടെ നാടിൻ്റെ വെള്ളത്തിൻ്റെ ക്ഷാമം പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ത്യജിച്ച ആളുകളായിരിക്കും അതൊക്കെ. അപ്പം നമ്മൾ നേരിടുന്ന വെല്ലുവിളി എന്താണ്? ഈ ലോകത്തുള്ള മുഴുവൻ വെള്ളം കൊടുത്താലും 50 ലക്ഷം ജീവൻ എന്ന് പറയുന്നത് തിരിച്ചു കിട്ടുമോ? നമ്മുടെ 50 ലക്ഷം ജീവന് ഭീഷണിയായിട്ട് നിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാം, അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ആവശ്യമാണ്. എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായം ഞാൻ പറയുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയൊരു ഡാം പണിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഡാമിനെക്കാട്ടിലും വലിപ്പവും നീളവും കൂടിയ ഡാം പണിയേണ്ടി വരും. അങ്ങനെ ഡാം പണിത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അടുത്ത 40-50 വർഷം കഴിയുമ്പോൾ അതിൻ്റെയും കാലാവധി കഴിയും, വീണ്ടും നമ്മൾ ഇന്ന് കാണുന്നതിനേക്കാൾ വലിയൊരു ദുരന്തമായിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു ഭീഷണിയായിട്ട് അത് മാറിയേക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു ഡാം എന്നതിനേക്കാൾ ഉപരി ഇവർ
അവർക്ക് വെള്ളമാണ് ആവശ്യം. നമുക്ക് അത്രയും വെള്ളം ആവശ്യമില്ല താനും അവിടെ. നമ്മുടെ കേരളത്തിൽ അതിനുമാത്രം മഴയൊക്കെ കിട്ടുന്നുണ്ട്, അത്രയും വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ കൂടുതൽ വെള്ളം ഇപ്പം നിലവിലുള്ള കനാലിനെക്കാട്ടിലും കുറച്ചുകൂടെ താഴ്ത്തി ഒരു കനാൽ പണിത് കൂടുതൽ വെള്ളം തമിഴ്നാടിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരിതുപോലത്തെ ഒന്നല്ല രണ്ടോ മൂന്നോ ഡാം പണിത് അവർ വെള്ളം സേവ് ചെയ്യാൻ അവർ തയ്യാറായിരിക്കും. അല്ലെങ്കിൽ അവരെ കൊണ്ട് അത് പറഞ്ഞ് സമ്മതിപ്പിക്കണം. എന്നിട്ട് അവിടുത്തെ കനാലിനെ കുറച്ചുകൂടെ ആഴം കൂട്ടി ഒരു കനാലിലൂടെ ഇട്ട് കുറച്ചുകൂടെ കൂടുതൽ വെള്ളം കൊടുക്കുക. മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം നല്ല സ്ട്രോങ് ആണെന്ന് ഇവർ വാദിക്കുന്നുണ്ട് ഡാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പകുതിക്ക് ഇപ്പോൾ 142 വരെയാണ് തമിഴ്നാടിന് അതിൽ വെള്ളം സംഭരിച്ചു വെക്കാനുള്ള അവകാശം എന്ന് പറയുന്നത്. അത് നേരെ പകുതിക്ക് താഴേക്ക് കുറച്ചിട്ട് ഒരു 50 വെള്ളം നിർത്തുക, ബാക്കി വെള്ളം വരുന്ന വെള്ളം തമിഴ്നാട്ടിലേക്ക് പോന്നോട്ടെ എന്നുള്ള രീതിയിൽ അവരുമായിട്ട് ചർച്ച ചെയ്തോ അങ്ങനെ ഒരു പുതിയ പ്രൊജക്റ്റ് കൊണ്ടുവന്ന് അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു പുതിയ ഡാം ഇനി കെട്ടിയെന്ന് കരുതിക്കൊള്ളുക, അടുത്ത ഡാം വീണ്ടും അതിൻ്റെ താഴെ കെട്ടാനായിട്ട് നമുക്ക് അവിടെ സ്ഥലമില്ല. എല്ലായിടത്തും ഡാം കെട്ടാനുള്ള അനുയോജ്യമായിട്ടുള്ള സ്ഥലവുമില്ല, കൂടെ കൂടെ ഡാം കെട്ടിക്കൊണ്ടിരിക്കാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഈ ഒരു യാത്ര ചെയ്ത് വന്ന, അതായത് നമ്മൾ തേക്കടിയിൽ നിന്ന് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം തമിഴ്നാട്ടിലേക്ക് വരുന്ന ആ ഭാഗം തൊട്ട് ഇപ്പോൾ ഈ വൈഗൈ ഡാം, അതായത് വെള്ളം മുല്ലപ്പെരിയാറിലെ വെള്ളം അവസാനം സ്റ്റോർ ചെയ്യുന്ന വൈഗൈ ഡാം വരെ വന്നതിലുള്ള എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്, ഇവിടുത്തെ ആളുകളെപ്പറ്റിയും ഇവരുടെ ധാരണയെപ്പറ്റിയുമുള്ള എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞത് നമ്മൾ മുല്ലപ്പെരിയ കുമളി ചെക്ക് പോസ്റ്റ് അവിടുന്ന് താഴേക്ക് ഇറങ്ങി കുറച്ച് ദൂരം, അധികം ദൂരം വരുന്നതിന് മുമ്പെയുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവനെ പറ്റി ആശങ്കയുണ്ട്. കാരണം അവിടുത്തെ ജീവനാണെങ്കിലും ഇവിടുത്തെ ജീവനാണെങ്കിലും ഒരു ജീവൻ്റെ വില എന്താണെന്ന് അറിയാൻ നമ്മൾ ആദ്യം കണ്ട അമ്മച്ചി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വന്നപ്പോൾ അപ്പോൾ മാർക്കറ്റിലും പല ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പലരും പറയുന്നത് ഈ ഡാമെന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമെന്ന് പറയുന്നത് 999 വർഷത്തേക്ക് എഗ്രിമെൻറ്റ് നിൽക്കുന്ന ഡാമാണ്, അത് 100 കൊണ്ടോ 140 വർഷം കൊണ്ടോ പൊട്ടിപ്പോവില്ല, അത് അന്നത്തെ കാലത്ത് അത്രയും ഉയർന്ന സാങ്കേതിക വിദ്യ കൊണ്ട് ചെയ്ത ഡാമാണെന്ന് അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ പറയുന്നു. അത് ഇനിയും 200 or 800 വർഷമൊക്കെ നിൽക്കുന്നു പല ആൾക്കാരും അഭിപ്രായപ്പെട്ടു. അവർ അങ്ങനെ നമ്മുടെ ജീവൻ പോയിട്ട് അവർക്ക് വെള്ളം വേണം, അങ്ങനൊരു നമ്മുടെ ജീവൻ പോയാലും സാരമില്ല അവർക്ക് വെള്ളം വേണം എന്നൊരു ധാരണ തമിഴ്നാട്ടിലെ ആളുകൾക്ക് ഇല്ല. അവർ ആ ഡാം ഭയങ്കര സ്ട്രോങ് ആണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരും അവിടുത്തെ ഭൂമാഫിയൊക്കെ ആ ഡാമിന് ബലവത്തല്ല എന്ന് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണെന്ന് അഭിപ്രായപ്പെടുന്ന കുറേ ആളുകളുണ്ട്. അതിനുശേഷം കുറച്ചുകൂടി ഇങ്ങോട്ട് കഴിഞ്ഞാൽ പല ആളുകൾക്കും മുല്ലപ്പെരിയാർ ഡാമെന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്, അതിനെപ്പറ്റി യാതൊരു ധാരണയില്ലാത്ത ആൾക്കാരുണ്ട്. അത് മുല്ലപ്പെരിയാർ എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വെള്ളം മാത്രം വേണം, ഞങ്ങൾക്ക് വെള്ളം വേണമെന്ന് ഉറക്കെ ഒറ്റ സ്വരത്തിൽ പറയുന്ന ഒരുപാട് സാധാരണക്കാരെയൊക്കെ നമ്മൾ കണ്ടു. പൊതുവേ തമിഴ്നാട്ടിലെ ആൾക്കാർ നമ്മൾ വിചാരിച്ച പോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കടിച്ചു കീറാൻ നിൽക്കുന്ന മനുഷ്യരല്ല, അവരൊക്കെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്, ഒരുപാട് സ്നേഹമുള്ള ആളുകളാണ്. നമ്മൾ അവരെ ചൊടിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോവുകയാണെന്ന് പറയുമ്പോൾ പോലും ഒരുള്ള ചായ കുടിച്ചിട്ട് പോകാം ഇങ്ങോട്ട് പറയുന്ന ഒരു ആതിഥേയ മര്യാദയുള്ള ആളുകളാണ്. ചെറിയവർ മുതൽ വലിയവർ വരെ എല്ലാവരും അങ്ങനെ ഒരു എന്താ പറയുക, ഒരു വളരെ നല്ല താഴ്മയുള്ള മനുഷ്യരാണ്. ചില ആൾക്കാരെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അവർ ഇച്ചിരി മല്ലന്മാരാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും വളരെ വിനയത്തമുള്ള ആളുകളായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിലവിൽ അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ പറയുന്നതാണ് ഈ ഡാം സുരക്ഷിതമാണെന്നൊക്കെ, അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ശരിക്കും ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനതയെ അവിടുത്തെ ഡാമിൻ്റെ സുരക്ഷയെപ്പറ്റി, അപ്പോൾ അതിൻ്റെ ബലക്ഷയത്തെപ്പറ്റി വ്യക്തമായ രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ അവരും കൂടി ഒരു പുതിയ ഡാമിനോ അല്ലെങ്കിൽ ഒരു പരിഹാരത്തിനോ വേണ്ടി സപ്പോർട്ട് ചെയ്യുള്ളൂ. അതുവരെയും അവരുടെ മുമ്പിൽ വെള്ളം ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ള ഒറ്റ കാര്യം നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് മറ്റൊന്നിനെപ്പറ്റി അവർ ചിന്തിക്കില്ല. അവിടെ ഡാം സ്ട്രോങ് ആണ്, അതുകൊണ്ട് നമ്മുടെ ജീവന് കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള ധാരണയും കൂടി അവർക്കുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഏതായാലും നമ്മൾ തമിഴ്നാട്ടിലൂടെ ഒരു 3 യാത്ര നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ വൈഗൈ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ കൂടുതൽ മനോഹരമായ പുതിയ വീഡിയോകളും യാത്രാ വീഡിയോകളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അതുവരെ എല്ലാവർക്കും ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അടുത്ത എപ്പിസോഡിൽ കാണാം.